പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വേറെ പലരുടെയും ചാനൽ കാണുക എന്നതും ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ കാണുന്നതിനിടക്ക് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അതാണ് ഇന്ന് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എനിക്ക് ചിരിയാണ് വന്നത്. രണ്ടാമത്തതിനോട് ഒരു അവജ്ഞയാണ് തോന്നിയത്. മൂന്നാമത്തതിനോട് ഒരു സഹതാപവുമാണ് തോന്നിയത്. ഒന്ന്, വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം. ഒന്ന്, ഡോക്ടർ അനിൽ മുഹമ്മദ്, അദ്ദേഹം ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെയുള്ള എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും നല്ല കുറിക്കുകൊള്ളുന്ന അഭിപ്രായങ്ങളാണ്. വളരെ നന്നായി പല വിഷയങ്ങളിലും അദ്ദേഹം സംസാരിക്കാറുണ്ട്. പക്ഷേ എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറയണമെന്നുണ്ടോ? തനിക്കറിയാത്ത, തനിക്ക് വേണ്ടത്ര പിടിപാടില്ലാത്ത കാര്യങ്ങൾ അവർ അങ്ങനെ പറയുന്നു, ഇവർ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് ഒരു ബാലി കയറാമല കയറുന്നതുപോലെ അഭിപ്രായം പറയേണ്ട ആവശ്യം? താങ്കളെ എല്ലാറ്റിലും അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ചുകൊല്ലും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഹലാൽ ലവ് സ്റ്റോറിയെക്കുറിച്ചുള്ള താങ്കളുടെ ആ ഒരു റിവ്യൂ, അത് കേട്ടപ്പോഴാണ് എനിക്ക് വല്ലാത്ത ചിരി വന്നത്. ഒന്നാമത്തത്, താങ്കൾ ആ സിനിമ തന്നെ കണ്ടിട്ടില്ല, സിനിമ കാണാനും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി അതിനെക്കുറിച്ച് എന്തഭിപ്രായം പറഞ്ഞാലാണ്, എത്ര ആളുകൾ എഴുതിയത് വായിച്ചാലും, അത് നമ്മുടെ കാരശ്ശേരി മാഷ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ആവുകയുള്ളൂ. അദ്ദേഹം മനസ്സിലാക്കിയ സ്വർഗം അദ്ദേഹം എവിടേക്കോ വായിച്ചു കേട്ടു എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വർഗം വേണ്ടാതായത്. അത് താങ്കൾ കൈകാര്യം ചെയ്തൊരു വിഷയമായതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം എന്ന നിലക്ക് താങ്കൾക്ക് മനസ്സിലാകാൻ അത് പറഞ്ഞത്. തനിക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക എന്നതും ഒരു നിലപാടാണ്. താങ്കളുടെ നിഷ്പക്ഷ നിലപാട് നിഷ്പക്ഷമായി നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങളോട് സക്രിയമായ മൗനം, ആയിരം നാവുള്ള മൗനം, അങ്ങനെ കണ്ടല്ലോ. ചിലതിനോട് കണ്ടില്ല എന്നടിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും അറിയാത്തതിനോട് അങ്ങനെ പ്രതികരിക്കുന്നതും ഒരു നല്ല നിലപാടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തത്, നമ്മുടെ ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കറും സുനിത ദേവദാസുമാണ്. അവർ രണ്ടുപേരും കൈകാര്യം ചെയ്ത വിഷയം ഫ്രാൻസിൽ നടന്ന ഏതോ ഒരു മാനസിക രോഗി ഒരു അധ്യാപകനെ കഴുത്തടുത്ത് കൊന്നിരിക്കുന്നു. ചെയ്തത് വലിയ കുറ്റമാണ്, അപലപിക്കേണ്ടതാണ്. പക്ഷെ അതിനെ ആ കണക്കാക്കേണ്ട രൂപത്തിലല്ല ഈ രണ്ടുപേരും കണക്കാക്കിയത്. അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് ഒരല്പം കൂടി കടന്നുകൊണ്ട് കെ എം സീതി അതിനെതിരെ ലേഖനമെഴുതി, ശക്തമായ ലേഖനമെഴുതി. അപ്പോൾ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വി സി ആകാതിരുന്നത് വളരെ നന്നായി പോയി എന്ന് ഇദ്ദേഹം വിചാരിച്ചത്ര. അല്ലെങ്കിൽ അവിടെ കയറി എല്ലാവരും കൂടി, തീവ്രവാദികളൊക്കെ കൂടി അദ്ദേഹത്തെ കൊന്നുകളയുമായിരുന്നു എന്ന ഒക്കെയുള്ള ആ ഒരു വിലയിരുത്തലുണ്ടല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനോട് വളരെ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ മുസ്ലിം മലയാളി മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്യുന്നവരും അല്ല. താങ്കൾ ഒരു സഖാഫിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ. അദ്ദേഹത്തിൻ്റെ മനസ്സ് കോരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞപ്പോൾ ആ പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനം തോന്നി. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേ രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്, അത് സുനിതയോടുകൂടി പറയുന്നതാണ്. സോഷ്യൽ മീഡിയകളിൽ കമൻ്റ് ഇടുന്ന ആളുകൾ അവർ ഈ തീവ്രവാദത്തെ അംഗീകരിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ തങ്ങൾക്കും ചാൻസ് കിട്ടിയാൽ അങ്ങനെ ചെയ്യും എന്നതുകൊണ്ടോ പറയുന്നതല്ല. ഇത്തരം നിലപാടുകളിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എടുക്കുന്ന ഈ ഇരട്ടത്താപ്പിനോടുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ. അത് ഒരല്പം മനസ്സ് കൃത്യമല്ലാത്ത ക്ഷിപ്രകോപികളായ, പ്രതികരണത്തിൽ വേണ്ടത്ര പക്വതയും പാകതയും ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്ന ആളുകളുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ. അത്തരം ആളുകൾ പറയുന്ന ഇവർ ഇതിന് ഈ കാര്യത്തിൽ മാത്രമല്ല അഭിപ്രായം പറയുക, പല കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് അനാവശ്യമായ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതൊന്നും
അതിനെ ഒന്നും കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെ ഇതൊരു തീവ്രവാദത്തെ അംഗീകരിക്കുന്ന ഒരു രീതിയായി കണക്കാക്കുന്ന നിങ്ങളുടെ ഈ വിലയിരുത്തൽ നിലപാടുകളോട് പരമപുച്ഛമാണ് തോന്നുന്നത്. കാരണം അമേരിക്കയിലും അതേപോലെ ഫ്രാൻസിലും തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ സ്വതന്ത്ര നിലപാട് ഉള്ള കാരണം, ഫ്രാൻസിനെ കുറിച്ച് സുനിത ദേവദാസ് തന്നെ പറയുന്നത് അവിടുത്തെ സ്വാതന്ത്ര്യങ്ങൾക്ക് പരിധികളില്ല എന്ന്. മനുഷ്യൻ സ്വതന്ത്രരാണ്, ഇക്വാലിറ്റി, ലിബർട്ടി അതേപോലെ ഫ്രട്ടേണിറ്റി, അതാണ് അവരുടെ മുദ്രാവാക്യം എന്നൊക്കെ. ഈ ലിബർട്ടി അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് ഈ വിവരദോഷിയും അവനും ഇതിൽ വലിയ സ്വതന്ത്രനാണ് എന്ന് വിചാരിച്ചു, അവനത് ചെയ്തു. ആ സ്വാതന്ത്ര്യമാണ് അവൻ ഉപയോഗിച്ചത്. ഞാൻ പറയാൻ വന്നത് അതല്ല, ഈ ഫ്രാൻസിലും അതേപോലെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതേപോലെ മനസ്സിൻ്റെ പിടുത്തം വിട്ട ആളുകൾ എത്രയെത്ര പേരെയാണ് പല രൂപത്തിൽ കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ 99% ആളുകളും ക്രിസ്തുമത വിശ്വാസികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരികളായ ആളുകളോ ആണ്. അത്തരം സംഗതികളെ ഒന്നും ഇന്നേ വരെ ഒരാൾ ഒരു ക്രിസ്ത്യൻ തീവ്രവാദം എന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇതും അതേപോലെ കണക്കാക്കി വിടേണ്ട ഒരു പേര് മുസ്ലിമായി എന്നതല്ലാതെ അദ്ദേഹം ഒരു ചെച്ചനിയയിൽ നിന്നും ഇവിടേക്ക് അഭയാർത്ഥിയായി വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര പക്വതയോ പാകതയോ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവോ അദ്ദേഹത്തിൻ്റെ ഈ ചെയ്ത് ഇസ്ലാമിനുണ്ടാക്കുന്ന ദോഷത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത ഒരു പാപം അപ്പാവിയാണ്. അതൊക്കെ ഈ മാനസിക രോഗികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി ലോകത്ത് ഇതേപോലെ ഒരുപാട് മാനസിക രോഗികൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ കണക്കാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് തീവ്രവാദം, ഭൂരിപക്ഷ തീവ്രവാദവും ഇത് ന്യൂനപക്ഷ തീവ്രവാദവും അതിൻ്റെ ഭാഗവുമൊക്കെയാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ പേറുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുപോലെ വിലയിരുത്താനുള്ള പക്വതയും പാകതയും എത്തിയിട്ടില്ലാത്ത ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളിടുന്ന ആളുകളുടെ നിലവാരത്തിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാത്തവരാണ് എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ രണ്ടു പേരെയും ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിഷയങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്ത പല വിഷയങ്ങളും നിങ്ങൾ വളരെ പക്വതയോടെയും വളരെ പാകതയോടെയും വീക്ഷിക്കുന്ന പ്രതികരിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ഈ പക്വതയും പാകതയും പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.